എന്ത് പറയാണ്, ഈ വിവരം കെട്ടവന്മാരെ പറ്റി എന്താ പറയുന്നത്? നാണം കെട്ടവന്മാർ, വിവരം കെട്ടവന്മാർ, ധാർഷ്ട്യക്കാർ, അഹങ്കാരികൾ, കേരള രാഷ്ട്രീയത്തിന് അപമാനം, ഇതല്ലാതെ എന്താ ഇവന്മാരെ പറ്റി പറയുന്നത്? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഉദ്ധരിച്ച് പിണറായി വിജയൻ സർക്കാരിന് മൂന്നാമത് ഊഴ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നവകേരള യാത്ര, കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 ജില്ലകൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ അന്ന് പറഞ്ഞത് ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകി അവരുടെ പരാതി കേട്ട് അതെല്ലാം പരിഹരിച്ച് ഇങ്ങോട്ടേക്ക് തെക്കോട്ട് നീങ്ങുമെന്നാണ് പറയുന്നത്. തെക്കോട്ടിറക്കമാണ്. പക്ഷേ കാസർഗോഡ് ഏതാണ്ട് ഒരു 10,000-ൽ അധികം പരാതി ലഭിച്ചു. അതിൽ പരിഹരിച്ചത് 169 എന്നാണ് പറയുന്നത്. കണ്ണൂര് 28,801 പരാതി ലഭിച്ചപ്പോൾ പരിഹരിച്ചത് 133. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടതാണ് പരാതി പറയാനായിട്ട് മുഖ്യൻ്റെ പ്രസംഗം അവസാനിച്ചപ്പോൾ ഒരാൾ വേദിയിലേക്ക് ഇടിച്ചു കയറുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ പോലീസ് എല്ലാം കൂടെ വളഞ്ഞ് മുറുകെ പിടിച്ച് നിർത്തി. പിണറായിയും സംഘവും പോകുന്നിടം വരെയും പോലീസ് പ്രൊട്ടക്ഷനിൽ അയാൾ അവിടെ ഇരുന്നു. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണ്, കഴിഞ്ഞ 8 വർഷമായി അദ്ദേഹം പുതിയ വീട് വെച്ചിട്ട് ഇതുവരെ നമ്പർ ലഭിച്ചിട്ടില്ല. ഈ വിവരം ഒന്ന് കണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ചെന്നത്, അല്ലാതെ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാനോ അല്ലെങ്കിൽ പിണറായിക്കെതിരെ എന്തെങ്കിലും കരിങ്കൊടി വീശാനോ ഒന്നും അല്ല ചെന്നത്. കാര്യം പറയാൻ ചെന്ന ആളിന് പോലീസ് അടക്കം പിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതാണോ ജനസമ്പർക്ക അല്ലെങ്കിൽ നവകേരള യാത്ര എന്ന് പറയുന്ന, ഇതാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതേക്കുറിച്ച് പി സി ജോർജിനോട് ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് സംസാരിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ പി സി ജോർജ് വളരെ ക്ഷുഭിതനാകുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു നാറിയ ഭരണത്തിനെതിരെ പി സി ജോർജ് ആഞ്ഞടിക്കുന്നു. നവകേരള സദസ് തുടങ്ങിയ 10 ജില്ലകൾ, അതായത് 7 ജില്ലകൾ പൂർത്തിയായിരിക്കുകയാണ്. അതിൽ കാസർഗോഡിൽ 10,000 പരാതി കിട്ടിയപ്പോൾ ഇന്നത്തെ കണക്ക് പ്രകാരം വേറെ 169 പരാതി പരിഹരിച്ചു. കണ്ണൂരിൽ 28,801 പരാതി കിട്ടിയപ്പോൾ പരിഹരിച്ചത് വേറെ 131 പരാതികൾ മാത്രം. എന്നിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ നവകേരള സദസ് വൻ വിജയമായിരുന്നു. താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? എന്ത് പറയാണ്, ഈ വിവരം കെട്ടവന്മാരെ പറ്റി എന്താ പറയുന്നത്? നാണം കെട്ടവന്മാർ, വിവരം കെട്ടവന്മാർ, ധാർഷ്ട്യക്കാർ, അഹങ്കാരികൾ, കേരള രാഷ്ട്രീയത്തിന് അപമാനം, ഇതല്ലാതെ എന്താ ഇവന്മാരെ പറ്റി പറയുന്നത്? ഒരു മുഖ്യമന്ത്രി 21 മന്ത്രിമാർ 7 ജില്ല കവർ ചെയ്ത് 1,000-ക്കണക്കിന് പരാതി കിട്ടുക, പരാതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു കഴിയുന്നില്ല. ഉമ്മൻചാണ്ടി എന്താ ചെയ്തിരുന്നത്? ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് ബദലായിട്ട് ചെയ്ത് നടപ്പാക്കുന്ന ഇത് ഉമ്മൻചാണ്ടി എന്താ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നേരിട്ട് പരാതി സ്വീകരിക്കുകയാണ്, അവിടെ വെച്ച് എഴുതി തീരാനെടുക്കുകയാണ്, അറിയാമോ? അവിടെ വെച്ച് 1,000-ക്കണക്കിന് പരാതിക്ക് പരിഹാരം ഉണ്ടാക്കി. ഞാനന്ന് അതിൽ 8-9 ജില്ല അദ്ദേഹത്തോടൊപ്പം പോയയാളാ ഞാൻ. അദ്ദേഹത്തിനോട് ഈ പരാതി സ്വീകരിക്കുക എന്നെ ചോരപ്പെടുക. അപ്പൊ എന്റെ ജെബിയിൽ എന്നോട് അദ്ദേഹം പറഞ്ഞു പറ്റുന്നില്ല, ഓർഡർ ഇട്ട കളക്ടർ കൊടുത്തേക്കാൻ പറഞ്ഞു. ഗ്യാസ് നൽകി കൊടുത്തേച്ച ഓർഡർ ആയിക്കോളാം. അങ്ങനെ നാടിന് ജനസേവനം ചെയ്ത ഒരു മുഖ്യമന്ത്രിയെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഈ പിണറായിയെ ജനങ്ങൾ കാണുന്നതെന്ന് ഓർക്കണം. ഒന്നാമത് ഏറ്റവും നാണക്കെടുന്ന ഒരു കോടി രൂപ വെച്ച് മുടക്കി ഒരു ബസ്, ആ ബസ് അല്ലെങ്കിൽ ലിസ്റ്റ്, ആ കക്കൂസ്, എന്തെല്ലാം വിവരക്കെടുന്ന, എന്തിനു കക്കൂസൊക്കെ ലിസ്റ്റല്ലേ? ഈ കക്കൂസ് കേട്ടോ സ്ഥിരം തന്നെ കക്കൂസ് കയറിക്കൊണ്ടിരിക്കുമാർ ഈ പോക്കാണെങ്കിൽ. ജനങ്ങളെ കക്കൂസ് കയറണം, ഭക്ഷണം റേഷൻ ഇല്ല, പിന്നെ എങ്ങനെ ജനങ്ങളെ കക്കൂസ് പോകണം? ഇവന്മാര് ഈ മന്ത്രിമാര് 21 ദിവസം കക്കൂസ് കിടക്കട്ടെ, അല്ല എന്തായാലും മറുപടി പറയുന്നു. ഇതൊന്ന് ആലോചിക്കണം, ഇതിപ്പം അപമാനമുണ്ടോ? എത്ര അപകടമായി ബസ്സിലെ ഏറ്റവും വലിയ ഭൂകൃതം എന്താണെന്നറിയോ? ഈ ബസ്സിന്റെ മുൻപിൽ നേരെ കണ്ടേ ഇടിച്ച് തെറിപ്പിച്ച് പോവാണ് ഒരു മടിയില്ലാതെ, എന്നിട്ട് ചിരിച്ചു കാണിക്കുക.
ശിക്ഷക്ക് എവിടെ പോയി ചെയ്യുന്ന ശിക്ഷ ദൈവശിക്ഷയ്ക്ക് എവിടെ പോയി പരിഹാരം കണ്ടെത്തും ഈ വർഗം? സഹതാപം മാത്രമല്ല പ്രതിഷേധ ഭയങ്കര മനസ്സിലായില്ലേ. വിചിത്രമായ രണ്ട് ഒരു നിയമം ഇതിനിടയ്ക്ക് വന്നിരുന്നു. അത് നവകേരള സദസ്സ് പറഞ്ഞ ഹോട്ടലിലൊന്നും ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല, വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വർണ്ണ ലൈറ്റുകൾ കൊണ്ട് വിതരണം. ഞാൻ അറിഞ്ഞു. അതായത് ഇപ്പൊ എന്റെ വീട്ടിലായാലും ഞാനിവിടെ ലൈറ്റ് വിട്ട് അലങ്കാരം ഉണ്ടാക്കി എന്റെ അമ്മയുടെ തേങ്ങ എന്ന് പറഞ്ഞ് ഞാൻ തെറി പറഞ്ഞു വിട്ടേ. പാവപ്പെട്ട ജനങ്ങള് പലരും ലൈറ്റ് ഇട്ട് കൊടുക്കുക പേടിച്ചിട്ട്. സഹകമാരി വീട്ടിലോട്ട് കയറുകയല്ലേ, എന്ത് ചെയ്യുന്ന റൗഡിസം? ഇത് ഇന്ന് ഇന്നലായിട്ട് പത്രത്തിൽ വന്ന് സി പി എം റൗഡിസം മാത്രം മതിലോ വീട്ടു കയറി ആക്രമം? എന്ത് ചെയ്യാനെ? ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ജീവനും സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ടതാ പറ ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് ഈ വൃത്തികേട് കാണിക്കുന്നത്. ഇതൊക്കെ ആരുടെ ഇതിനകത്ത് പരാതി പറയണ്ട? ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഏറ്റവും വലിയ പരാതി എനിക്കുള്ളത്, എന്തുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് നടത്തി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയാളാ മുഖ്യമന്ത്രി കുടുംബവും, ഈ വർഗത്തെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? അത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് എന്റെ അഭ്യർത്ഥന. കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗവൺമെന്റിനെതിരെ പെരുമാറാൻ പാടില്ല എന്നുകൊണ്ട് മിണ്ടാതിരിക്കുക. അപ്പോ അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുമ്പോൾ പിണറായി വിജയനും ഈ സഹകമാരിയുടെ പറഞ്ഞു കേട്ടിട്ടെ, പിണറായി വിജയനും മോദിജിയും തുല്യമാണ്. മോദി ഇന്ത്യയിലോ അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് എന്നാ വ്യത്യാസം? അത്രയും വിവരം കെട്ടവും വരെ സഹാക്കന്മാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മോദിജിയെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആക്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. കേന്ദ്രത്തിന്റെ ഒരു നിയമസഭ ഇലക്ഷൻ വന്നിരുന്നു, അതിൽ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി സ്ഥാനം പിടിച്ചപ്പോഴത്തെ പിണറായി വിജയൻ പറഞ്ഞത് കോൺഗ്രസിന്റെ കഴിവ് ഇടുകയാണ് അവിടെ ബി ജെ പി ജയിക്കാനെന്ന്. ഈ സി പി എം ആകപ്പാടെ മത്സരിച്ച് 17 സീറ്റില്ല ഒരു സ്ഥലത്ത് പോലെ നോട്ടേക്കായി വോട്ട് മേടിക്കാൻ ഇമാർക്ക് പറ്റിയില്ല. ഒരു സ്ഥലത്ത് ഞാനിട്ട് 4 വോട്ടാ കിട്ടിയത് ഒരു നിയമത്തിന്. 4 വോട്ട് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം മുഴുവൻ തോറ്റു. ആകപ്പാടെ ഇപ്പം ഇവിടുത്തെ 62 പിന്നെ അവിടെ ത്രിപുരയില് 13 കിട്ടി. ഇനി ത്രിപുര ഇപ്പൊ പോയി, ഇനി കിട്ടുകയാ 69, 72, 73, 75 ആകെ 77 എം എൽ എമാരെ ഇന്ത്യ മഹാരാജ്യത്തുള്ള യുവമാർക്ക് സി പി എമ്മിന്. മനസ്സിലായില്ലേ? കേരളവും ത്രിപുരയും കഴിഞ്ഞ 2 ഉണ്ട്. ഒന്ന് ആലോചിച്ച്, ഉത്തരേന്ത്യത്തിൽ സാധനം ഇല്ല. വെറുതെ പറയല്ലേ സാധനം ഇല്ല, ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നത് സാധനം ഇല്ല സി പി എന്ന് പറയാൻ. ഈ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് 4 സംസ്ഥാനങ്ങൾ നടത്തിട്ട് അകപ്പാടെ കിട്ടിയത് ഒരു സീറ്റ് സി പി ഐക്ക് കിട്ടിയിട്ടുണ്ട്. അത് കോൺഗ്രസിന് ഒട്ടുകൊട്ട് കിട്ടിയതാ, കോൺഗ്രസ് കൊടുത്തതാ. കോൺഗ്രസ് ഇനി ഇപ്പൊ കോൺഗ്രസ് എല്ലാം കൂടെ ഇന്ത്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കിടക്ക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഓർമ്മയുള്ള രാഹുൽ ഗാന്ധി, കാരണം സോണിയാഗാന്ധിയുടെ മകന്റെ അല്ലേ, സ്വാഭാവികമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബഹുമാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇന്ത്യ എന്ന് പേര് വിട്ടോട്ട് നടക്കുന്നത് അതൊക്കെ രാജപ്രമുഖന്മാർക്ക് പറ്റിയതല്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പേര് തന്നെ മാറണം. ഭാരതം എന്ന് പറയുന്നതിന് അന്തസ്സുണ്ട്, ഭാരതത്തിന് പല അർത്ഥമുണ്ട്. ഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാറ് ആദ്യം. അത് ഈ കോൺഗ്രസ്സുകാരെ എല്ലാം മനസ്സിലാക്കി വരുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായാല. അത് മനസ്സിലാക്കാൻ സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ മറ്റൊരു ചർച്ച കിടക്കുന്നുണ്ട്. ഏതായാലും പിണറായി സെറ്റിനും ജയിലിൽ കിടക്കാൻ അർഹതപ്പെട്ടവരാണ്, അതിനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഓക്കെ സർ, ഒരുപാട് നന്ദി.